നമസ്കാരം ഇലക്ട്രോ പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഒരു മൂന്ന് വീഡിയോ പഠിപ്പിച്ചു എന്നുള്ള മൂന്ന് വീഡിയോ നമ്മുടെ ബോർഡുകളുടെ റിവ്യൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിന് മുന്നൊരു ആംപ്ലിഫയറിന്റെ വീഡിയോ വന്നു. അപ്പൊ ഇതിനൊക്കെ നല്ല രീതിയിലുള്ള സ്വീകരണമാണ് ലഭിച്ചത്. ആക്ച്വലി ഇതായിട്ട് ബന്ധപ്പെട്ട് കുറെ കോളുകളും കാര്യങ്ങളും നമുക്ക് കിട്ടിയിരുന്നു, എൻക്വയറീസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ചാനൽ നല്ല റീച്ച് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരോടുള്ള അഭ്യർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ കാണുന്നവരോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അത് എന്ത് രീതിയിലുള്ള കമന്റ് ആണെങ്കിലും ശരി, നമുക്ക് നെഗറ്റീവായിട്ടുള്ള കമന്റുകളും കിട്ടിയിട്ടുണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകളും കിട്ടിയിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ അതിന് വേണ്ടിയുള്ള ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പൊ നന്ദി. ഇനി നമ്മുടെ വീഡിയോയിലേക്ക് ഇപ്രാവശ്യത്തേക്ക് വരാം. ഇപ്രാവശ്യം വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ചെറിയ ഇത്തിരി സ്പെഷ്യൽ ആണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ പല വിധത്തിലുള്ള ആംപ്ലിഫയറുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് എല്ലാം കസ്റ്റമേഴ്സിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതും നമ്മൾ സ്വന്തമായിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതുമായിട്ടുള്ള ആംപ്ലിഫയേഴ്സ് ആണ്. ഇത് നമ്മളിപ്പോ ഈ മോഡലിനെ ബേസ് ചെയ്ത് പല ആൾക്കാരും നമ്മുടെ ആംപ്ലിഫയറുകൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോ അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആംപ്ലിഫയറുകള് ചിലപ്പോൾ അതിൽ ചെറിയ കുറച്ച് മാറ്റങ്ങൾ ചിലപ്പോൾ പുതിയൊരാൾക്ക് ഒരു കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ അതിൽ മാറ്റങ്ങൾ വരുത്തി കൊടുക്കുമ്പോൾ ചിലപ്പോൾ പാനലുകളിലും കാര്യങ്ങളൊക്കെ മാറ്റം വരുമ്പോൾ നമ്മൾ പുതിയതായിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പോ നമ്മളുടെ കയ്യിൽ ഇരിക്കുന്ന ആംപ്ലിഫയറുകളെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ആണ് ഇപ്പോൾ വരുന്നത്. അതിൽ പല തരത്തിലുള്ള ആംപ്ലിഫയറുകളുണ്ട്, നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ടൈപ്പ് ആംപ്ലിഫയറുകളുണ്ട്. അപ്പോ അതിന്റെ ഡീറ്റെയിൽസുകളിലേക്കും ഒരു ഏകദേശം ഒരു ഐഡിയ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഇത്തരം ആംപ്ലിഫയേഴ്സ് ഞങ്ങളുടെ കയ്യിൽ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്ന, നിങ്ങളുടെ ചാനലായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക്. നമ്മുടെ ചാനലുകളിൽ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ഇത് തന്നെ ആവാം. നമുക്കിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു വെർഷൻ, ആക്ച്വലി ഒരു കസ്റ്റമർ ഇപ്പൊ നമുക്ക് എൻക്വയറി ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഇതിന്റെ ഒരു മോഡിഫൈഡ് വെർഷനാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഓൾമോസ്റ്റ് ഇതിന്റെ സ്പെക്സ് തന്നെ ആയിരിക്കും. അപ്പൊ അതിന്റെ വീഡിയോ ആണ് ആദ്യം വരുന്നത്. എന്നുവെച്ചാൽ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ പാട്ട് കേൾക്കാൻ വേണ്ടി ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതിന്റെ ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. STK ആണ്. STK 4231 എന്നുള്ള ഐസി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. ഡിടെക്കിന്റെ ബാസ്റ്റബിൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കോപ്പർ ട്രാൻസ്ഫോമർ ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട്, നല്ലൊരു സ്റ്റീരിയോ ക്വാളിറ്റി സൗണ്ട് എൻജോയ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആംപ്ലിഫയറിലേക്ക് നമുക്ക് പോവാം. ഏകദേശം എന്റെ വില വരുന്നത് 5250 രൂപ, 5200 രൂപ റേഞ്ചിലാണ് അതിന്റെ റേറ്റ് വരുന്നത്. അപ്പോ ഇനി അടുത്ത ആംപ്ലിഫയറിലേക്ക് നമുക്ക് വരാം. നമുക്ക് രണ്ടാമത്തെ നമ്പർ ആംപ്ലിഫയർ എന്ന് പറയുന്ന ഒരു 4.2 ആംപ്ലിഫയർ ആണ്. അപ്പൊ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആംപ്ലിഫയറുകളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മോഡൽസ് ആക്ച്വലി ഇതിന് കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് മോഡിഫൈ ചെയ്ത് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളിലുള്ള ആംപ്ലിഫയേഴ്സ് മാത്രമാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഇതിന്റെ വിലകൾ ഇതിന് മാത്രമായിരിക്കും ബാധകമാവുക, അത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയണം. അപ്പോ ഇതിന്റെ സ്പെക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു 4.2 ആംപ്ലിഫയർ ആണ്. 4.2 ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7388 അതുപോലെ തന്നെ 7379 ബ്രിഡ്ജ് ചെയ്തിട്ട് സ്റ്റീരിയോ മാതിരി യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ 7388 നമ്മൾ നാല് ചാനലും 7379 ഐസി ബ്രിഡ്ജ് മോഡൽ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ സബിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഏകദേശം നമുക്കൊരു 50 വാട്ട്സിന് മുകളിൽ ബ്രിഡ്ജിന് സബിനും കിട്ടും. ഏകദേശം ഒരു 35-40 വാട്ട്സ് നമുക്ക് നാല് ചാനലുകൾക്കും കിട്ടും. കടകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കോപ്പർ ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്തിട്ടുള്ള. നല്ല രീതിയിലുള്ള ബാസ്റ്റബിൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സബിന് നമ്മൾ PT2351 യൂസ് ചെയ്തിട്ടുള്ള സബ് ഫിൽട്ടർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരുമാതിരി നല്ല രീതിയിൽ 8-10 ഇഞ്ച് സബ് ഒക്കെ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കടകളിലേക്ക് യൂസ് ചെയ്യുന്ന ആംപ്ലിഫയർ ആണ്. ഏകദേശം നമുക്ക് ഇതിന്റെ കോസ്റ്റ് വരുന്നത് നമുക്കൊരു 4500-4600 രൂപ റേഞ്ച് നമുക്ക് ഇതിന് കോസ്റ്റ് വരുള്ളൂ. പിന്നെ എല്ലാത്തിനും ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഇനി അടുത്തത് വരുന്നത് സ്റ്റീരിയോ ആംപ്ലിഫയർ കഴിഞ്ഞു, 4.2 ആംപ്ലിഫയർ കഴിഞ്ഞു. ഇനി അടുത്തത് ഒരു 4.1 ആംപ്ലിഫയർ ആണ്. ഇതും നമുക്ക് ഷോപ്പുകളിലേക്കോ അല്ലെങ്കിൽ വീടുകളിലേക്കോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രീതിയിലാണ്. ഇതിന്റെ 5.2 ആംപ്ലിഫയറിനെ സംബന്ധിച്ചുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ സറൗണ്ട് എന്ന് പറയുന്നൊരു ഇതില്ല. ജസ്റ്റ് എല്ലാം നമ്മൾ ആ സ്റ്റീരിയോടെ പാരൽ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു ആംപ്ലിഫയറിന്റെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ 7388 ഐസിയുടെ ബേസിലാണ് ചെയ്തിട്ടുള്ളത്. 4 ചാനൽ, ഏകദേശം 35 വാട്ട്സ് കിട്ടും. 8 ആമ്പിയർ ആണ് പവർ സപ്ലൈ. കോപ്പർ ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഏകദേശം ഒരു 4-5 ആമ്പിയർ വരുന്ന രീതിയിൽ ഒരു ട്രാൻസ്ഫോമർ ആണ് നമ്മൾ ഇതിന്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ട്രാൻസിസ്റ്റർ ബോർഡാണ്, 2 ട്രാൻസിസ്റ്റർ ബോർഡാണ് നമ്മൾ സബിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ എല്ലാം 3-4 ബേസ് ചെയ്തിട്ടുള്ള 5 പ്രീസെറ്റ് വരുന്ന ഫ്രീക്വൻസി കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പ് ഒരു സബ് ഫിൽട്ടർ ആണ് നമ്മൾ ഇതിന്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. യൂണിവേഴ്സലിന്റെ ഓപ് ആംപ് ബേസ്ഡ് വാസ്റ്റബിൾ ആണ് നമ്മൾ ഇതിന്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളൊരു സെലക്ടർ സ്വിച്ച്, ഒരു ഡിജിറ്റലി കൺട്രോൾ ചെയ്ത ഒരു സെലക്ടർ സ്വിച്ച് ആണ് നമ്മൾ ഇതിന്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്.
പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ബിഗ് ഡിസ്പ്ലേ വരുന്ന ഒരു യു എസ് ബി പാനലാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഫോൾഡർ വൈസ് സെലക്ഷൻ കാര്യങ്ങളെല്ലാം ഈ ഒരു ആംപ്ലിഫയറിലുണ്ട്. ഇത് ഏകദേശം നമുക്കൊരു 500-500 റേഞ്ചിലാണ് നമുക്ക് ഇതിന്റെ ഇത് വരുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെയും എക്സാക്ട് പ്രൈസിംഗ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഇത്തരം ആംപ്ലിഫയേഴ്സ് നിങ്ങളുടെ ഷോപ്പുകളിലേക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിലി അവൈലബിൾ ആണ്. അപ്പൊ അടുത്ത ആംപ്ലിഫയറിലേക്ക്, ഇനി അടുത്തായിട്ട് ഒരു 5.1 ആംപ്ലിഫയർ ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ 4.2 അല്ലെങ്കിൽ 4.1 സ്റ്റീരിയോ ഒക്കെ പറഞ്ഞു, 5.1 ആംപ്ലിഫയറിലേക്കാണ് നമ്മൾ വരുന്നത്. ഇത് കുറച്ചൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. നമ്മൾ സാധാരണ ഓഡിയോ ഗ്രേഡ് ഐസി യൂസ് ചെയ്തിട്ടുള്ള 7294 ബേസ് ചെയ്ത് ചെയ്തിട്ടുള്ള 5 ചാനൽ ഐസി സബിന് വേണ്ടി 4 ട്രാൻസിസ്റ്റർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ JBL ഒരു 12-inch സബൊക്കെ സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ ഇത് വന്നിട്ടുള്ളത്. വസന്തിന്റെ ഒരു ലോജിക് ബോർഡ് ആണ് നമ്മളതിന്റെ അത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ തന്നെ ബിൽട്ടിൻ ആംപ്ലിഫയറും ബിൽട്ടിൻ സബ് ഫിൽറ്ററും അതുപോലെ തന്നെ ബീറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ പെഗാരിയുടെ എല്ലാ ബോർഡുകളിലും യൂസ് ചെയ്യുന്ന, എല്ലാ ആംപ്ലിഫയറുകളിലും യൂസ് ചെയ്യുന്ന പോലെ പെഗാരിയുടെ ബ്ലൂടൂത്ത് പാനലാണ് നമ്മൾ ഇതിന്റെ അത് യൂസ് ചെയ്തിട്ടുള്ളത്. പവർ സപ്ലൈയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പവർ സപ്ലൈ ആണ് നമ്മളതിന്റെ അത് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാം കോപ്പർ ട്രാൻസ്ഫോമറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ ഒരു ആംപ്ലിഫയറും നമ്മുടെ അതിൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഏകദേശം ഒരു 11 രൂപ 15 ആ റേറ്റിൽ വരുന്നൊരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ പ്രൈസിംഗ് 7294 ഐസിയുടെ ഇപ്പോഴത്തെ പ്രൈസിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 14 രൂപയുടെ മുകളിൽ ഈ ഒരു ആംപ്ലിഫയർ കോസ്റ്റ് വരും. അപ്പോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലായിട്ട് ബന്ധപ്പെടുക. ഇനി അടുത്ത ആംപ്ലിഫയറിലേക്ക്, അടുത്തൊരു ആംപ്ലിഫയർ, ഇതും നമ്മളൊരു 5.1 ആംപ്ലിഫയർ ആണ്. പക്ഷെ ഇതൊരു ഇതിന്റെ ചാനൽസ് ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം 50 വാട്ട്സ് ആണ് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് സെന്റർ ചാനലിന് വേണ്ടി വന്നിട്ടുള്ളത്. സറൗണ്ട് ചാനല് നമ്മൾ 20-30 AC യൂസ് ചെയ്തിട്ടുള്ള ഏകദേശം 20 വാട്ട്സ് നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഒരു ചാനലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ സബിന് വേണ്ടിയിട്ട് 4 ട്രാൻസിസ്റ്റർ ബോർഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ട് 12-inch സബൊക്കെ സുഖമായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് പവർ സപ്ലൈ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഒരു 12-0-12 വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏകദേശം 8 ആമ്പിയറോളം വരുന്ന രീതിയിലുള്ള 12-0-12 ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടുള്ള പവർ സപ്ലൈയും, അതേപോലെ തന്നെ 27-27 വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ട്രാൻസ്ഫോമറിന് യൂസ് ചെയ്തിട്ടുണ്ട്. കോപ്പർ ട്രാൻസ്ഫോമറാണ് നമ്മളിതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ശക്തിയുടെ പ്രൊലോജിക് ബോർഡാണ് നമ്മളിതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. PT2351 യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ സബ് ഫിൽറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ബാസ്റ്റബിൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സലിന്റെ ബാസ്റ്റബിളാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബസൂൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഡിജിറ്റലി നമുക്ക് സെലക്ട് ചെയ്യാവുന്ന സിംഗിൾ ഒരു സിംഗിൾ ബട്ടണിൽ സെലക്ട് ചെയ്യാവുന്ന ടൈപ്പ് 5.1 സെലക്ടർ സ്വിച്ച് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇഞ്ച ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു 5.1 ആംപ്ലിഫയർ ആണ്, മാനുവലി കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആംപ്ലിഫയർ ആവശ്യമുള്ള ആൾക്കാർക്ക് നമുക്ക് ഒരു ചാനൽ വഴി കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഒരു 7500 റേഞ്ച് ആണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ആംപ്ലിഫയറിലൊരു ഇത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ വീടുകളിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് 5.1 ആംപ്ലിഫയർ. അപ്പൊ അതിൽ നമ്മൾ അത്യാവശ്യം ഒരു മീഡിയം ടൈപ്പ് ക്യാമറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്ലിപ്പ് പാനൽ തന്നെ, ഫ്രണ്ട് പാനൽ എല്ലാം ആംപ്ലിഫയറും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള പാനലാണ്. ഇനി ഇതിന്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 8 ആമ്പിയർ വരുന്ന 12-0-12 പവർ സപ്ലൈയും അതുപോലെ 27-27 പവർ സപ്ലൈ നമ്മൾ സിംഗിൾ ട്രാൻസ്ഫോമറാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രൊലോജിക് എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സലിന്റെ പ്രൊലോജിക്കാണ്. അതേപോലെ തന്നെ സാധാരണ 2 ട്രാൻസിസ്റ്റർ വരുന്ന മിനി BT ആണ് നമ്മളിതിന്റെ ബാസ്റ്റബിളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ ചെയ്തിട്ടുള്ള ആംപ്ലിഫയർ ആണ്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ചാനൽ വരുന്നത് ഏകദേശം 25 വാട്ട്സ് വെച്ചിട്ട് 4 ചാനല്, 50 വാട്ട്സ് സെന്ററിന്, 4 ട്രാൻസിസ്റ്ററിന്റെ കൂടെ സബിന് വേണ്ടിയിട്ടാണ്. ഇത്രയാണ് ഇതിന്റെ വിശേഷങ്ങൾ. ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള പകാരിയുടെ ബ്ലൂടൂത്ത് പാനലാണ് നമ്മളിതിന്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് ഈ ആംപ്ലിഫയറിന്റെ അകത്തുള്ളത്. ഇത് നമുക്കൊരു 6500 റേഞ്ചിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോ ആരെങ്കിലും അതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, അപ്പോ നമ്മൾ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക്, ഈ ഒരു റിവ്യൂവിന്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അപ്പൊ അതില് നമ്മൾ അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ, നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് അതിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ബേസിക്കലി ആ ആംപ്ലിഫയർ നമുക്കൊരു നല്ലൊരു എന്താ പറയുക സൈസുള്ള റൂമിലേക്ക് ക്യാപ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ പവർ പറയുകയാണെങ്കിൽ പെർ ചാനൽ 100 വാട്ട്സ് വരുന്ന രീതിയിൽ ശക്തിയുടെ ബോർഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. 5200-1943 കോമ്പിനേഷനിലുള്ള ശക്തിയുടെ ബോർഡ്. അതേപോലെ തന്നെ സബിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളതും നമ്മളൊരു 32 വോൾട്ട് സപ്ലൈ, 32-0-32 സപ്ലൈ കൊടുക്കാവുന്ന രീതിയിലുള്ള 5200-1943 കോമ്പിനേഷനിൽ ഉള്ള ഒരു ബോർഡാണ്. 200 വാട്ട്സ് RMS, 200-250 വാട്ട്സ് RMS കിട്ടുന്ന രീതിയിലുള്ള ഒരു ബോർഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്.
പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോർമർ സിംഗിൾ ട്രാൻസ്ഫോർമർ ആണ്. 8 ആമ്പിയർ വരുന്ന രീതിയിൽ 28 0 28 അതേപോലെ 8 ആമ്പിയറിന്റെ 32 0 32 വരുന്ന രീതിയിലും പിന്നെ മറ്റുള്ള ടാപ്പിംഗുകൾ വരുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ പ്രോസസ്സിംഗ് ആക്ച്വലി ഒരു ഫ്യൂടെക്കിന്റെ ഒരു മോക്കിറ്റാണ് ബേസിക്കലി നമ്മൾ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ വിയു മീറ്റർ എനേബിൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ലൈറ്റിംഗ് ബാക്ക് ലൈറ്റിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മളുടെ പിക്സൽ LED യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആംബിയൻസ് ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് ഇതിന്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മൂഡ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിംഗ് കാര്യങ്ങളെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും വോളിംഗ് കൺട്രോളിന്റെ ബാക്കിൽ വരുന്നത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് പറയുന്നത് ഓഡിയോ റഷ് യൂസ് ചെയ്ത് നമുക്ക് 5.1 ഡിജിറ്റൽ ഇൻപുട്ട് ഒക്കെ കൊടുക്കാവുന്ന രീതിയിലാണ്. അങ്ങനെ വേണമെങ്കിൽ ഭാവിയിൽ അപ്ഗ്രേഡ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ മേക്കിംഗ് വന്നിട്ടുള്ളത്. അപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. അപ്പോ ഇതും നമുക്ക് അവൈലബിൾ ആണ്. വളരെ ഇതായിട്ട് സ്പീക്കർ പ്രൊട്ടക്ഷൻ ഒക്കെ യൂസ് ചെയ്ത് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കൂളിംഗ് ഫെസിലിറ്റി ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. അപ്പൊ ഈ ഒരു ആംപ്ലിഫയറും നമ്മളിൽ അവൈലബിൾ ആണ്. ഇതിന്റെ കോസ്റ്റ് വരുന്നത് 15 രൂപയാണ് നമ്മൾ ഇട്ടിരിക്കുന്ന വില. ഓക്കെ, ഓഡിയോ റഷ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ കോസ്റ്റ് വരും. അപ്പൊ ഇതിന്റെ ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ആണ് നമ്മളിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ കാണിച്ചിട്ടുള്ള ആംപ്ലിഫയേഴ്സ് ഒക്കെ ഈ ഒരു കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ പ്രൈസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മളുടെ പല പ്രൊഡക്റ്റുകളും ഇപ്പൊ 7294 ബേസ് ചെയ്തിട്ടുള്ള ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് കാണിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ പാർട്സുകളുടെ വിലയ്ക്ക് ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വിലയ്ക്ക് നമുക്ക് മുതലാവില്ല. അപ്പോ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി വേഗം കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഈ റേറ്റിന് ഒരു കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ ആംപ്ലിഫയറുകളുടെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിന്റെ ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് കയറി നോക്കാം. പിന്നെ ഇതിപ്പോ ഓവറോൾ എല്ലാത്തിന്റെ ഒരു ഒരു സമ്മറി മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ ചെറിയ രീതിയിലുള്ള മിസ്റ്റേക്കുകളും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും, ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽ ആയ റിവ്യൂ അതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും അതിന്റെ അകത്ത് ഉണ്ടാവും. നമുക്ക് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെടുക. അപ്പോ ഗുഡ് ബൈ.